വൈചിത്രവും വിഭിന്നവുമായ ധാരാളം ജീവജാലങ്ങളാൽ നിറഞ്ഞ സമൃദ്ധമായ ലോകമാണ് നമ്മുടെ ഭൂമി. കിലോമീറ്ററുകൾക്കടിയിൽ കടലിന്റെ അന്ധകാരം നിറഞ്ഞ ആഴങ്ങളിലും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും അസ്ഥികൾ ഉറയുന്ന മഞ്ഞിലും അന്തരീക്ഷത്തിലും അഗ്നിപർവ്വതങ്ങളിലും വരെ വ്യത്യസ്തമായ ജീവിവർഗങ്ങൾ സമ്പന്നമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ന് ഭൂമിയിൽ സസ്യജാലങ്ങളും ജീവജാലങ്ങളും ചേർത്ത് 300,000-ലേറെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജീവജാലങ്ങളുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെയും കൃത്യമായിട്ട് വേർതിരിച്ചതിൻ്റെയും കണക്ക് മാത്രമാണ്. കണ്ടുപിടിച്ചതിൽ തന്നെ ഇനിയും വേർതിരിച്ചിട്ടില്ലാത്ത ധാരാളം ജീവജാലങ്ങളുണ്ട്. ഇനിയും ഇതിൻ്റെ പല മടങ്ങായിരിക്കും കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ ഇത്രയേറെ ജീവികൾ ഇന്ന് ഭൂമിയിലുണ്ടായിരുന്നിട്ടും ഇതുവരെ ഭൂമിയിലുണ്ടായിട്ടുള്ളതിൽ വെറും 1% മാത്രമേ ഇതാകുന്നുള്ളൂ. ബാക്കി 99% ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു പോയി. എങ്ങനെയാണ് അവയ്ക്കെല്ലാം വംശനാശം സംഭവിച്ചത്? ഭൂമിയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ മഹാവംശനാശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. മനുഷ്യന്റെ ചരിത്രം പോലെ ഭൂമിയുടെ ചരിത്രവും മുഴുവൻ കോലാഹലങ്ങൾ നിറഞ്ഞതായിരുന്നു. നിറയെ ജീവജാലങ്ങൾ ഉണ്ടായിരുന്ന സ്വർഗതുല്യമായ കാലങ്ങളും ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങിയ നരകതുല്യമായ കാലങ്ങളും ഭൂമിയിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഭൂമിക്കടിയിലുള്ള ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 54 കോടി വർഷങ്ങൾക്കിടയിൽ 5 വലിയ മഹാവംശനാശങ്ങളും 20 ചെറിയ വംശനാശങ്ങളും ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപ് ഏറ്റവും ആദ്യമായിട്ട് വംശനാശം സംഭവിച്ചത് 230 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 200 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് ഏകകോശ ജീവികളാണ് ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായ ജീവൻ. ചുട്ടുപഴുത്തു കിടന്ന അവസ്ഥയിൽ നിന്നും ഉപരിതലം മുഴുവൻ തണുത്തതിനു ശേഷം ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 350 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചത്. ഉപരിതലം തണുത്തുവെന്ന് പറയുമ്പോഴും ആ കാലഘട്ടത്തിലെ ഭൂമിയുടെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. വ്യത്യസ്തമെന്ന് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അന്തരീക്ഷം മുഴുവൻ ഡൈനൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, മീഥെയ്ൻ മുതലായ വാതകങ്ങളായിരുന്നു. ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ വിഷാംശം നിറഞ്ഞ ലോകമായിരുന്നു നമ്മുടെ ഭൂമി. ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ രൂപം കൊണ്ടതിനാൽ തന്നെ അന്നത്തെ ഏകകോശ ജീവികൾ അനേറോബിക് ആയിരുന്നു. എന്നുവച്ചാൽ ഓക്സിജൻ ഇല്ലാതെ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജീവികൾ. ഏകദേശം 270 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസിന്റെ ആരംഭമായത്. അതായത് സൂര്യപ്രകാശത്തിനെ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിൽ നിന്നും ജലത്തിൽ നിന്നും പോഷണം വലിച്ചെടുക്കുന്ന പ്രക്രിയ. ഈ ഫോട്ടോസിന്തസിസിനു ശേഷം സസ്യജാലങ്ങൾ വേസ്റ്റായിട്ട് പുറത്തുവിടുന്നതാണ് ഓക്സിജൻ. ഇങ്ങനെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ജീവികളെ എയറോബിക് ജീവികളെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഭൂരിഭാഗം സസ്യജാലങ്ങളും ആൽഗേകളും പോലെയുള്ള ഏകകോശ ജീവികളും നടത്തുന്നത് ഈ ഫോട്ടോസിന്തസിസ് ആണ്. അങ്ങനെ ആൽഗേ പോലത്തെ ഏകകോശ ജീവികൾ പതിയെ ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് നടത്താൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടാകാനും തുടങ്ങി. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ഏകകോശ ജീവികളും അനേറോബിക് ജീവികളായിരുന്നു. അവയ്ക്ക് ഓക്സിജൻ എന്നത് ഒരു വിഷവാതകമാണ്. അതുമാത്രമല്ല, അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറയാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന മീഥെയ്ൻ, സൾഫർ, അയൺ മുതലായ ഘടകങ്ങൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ച് എയറോബിക് ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡും ജലകണികകളും മറ്റ് ഘടകങ്ങളുമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ അനേറോബിക് ജീവികളെല്ലാം നശിക്കാൻ തുടങ്ങി. അതേസമയം എയറോബിക് ജീവികൾ ഭൂമിയിലാകെ വ്യാപിക്കാനും തുടങ്ങി. അതിനോടൊപ്പം മീഥെയ്ൻ പോലെയുള്ള ഹരിതവാതകങ്ങളുടെ അളവ് കുറഞ്ഞതിനാൽ ഉപരിതലം തണുക്കുകയും ചെയ്തു. ഒടുവിൽ ഏകദേശം 240 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ആദ്യത്തെ ഐസ് ഏജ് ഉണ്ടായി. 30 കോടി വർഷക്കാലം അത് തുടർന്നു. ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഐസ് ഏജ് കാലം അതായിരുന്നു. ദ ഹിറോണിയൻ ഐസ് ഏജ് എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. ഈ കാലഘട്ടത്തിലാണ് ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ വംശനാശം സംഭവിച്ചത്.
അതായത് അനേറോബിക്കായ ഭൂരിഭാഗം ഏകകോശ ജീവികളും ഈ ഐസേജ് കാലത്തിൽ നശിച്ചു. ഈ ഐസേജിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും സയാനോബാക്ടീരിയകൾ പോലെയുള്ള സൂക്ഷ്മജീവികൾ കാരണം അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് വളരെ വേഗതയിൽ വലിയ തോതിൽ കൂടാൻ തുടങ്ങി. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്ന് പറയുന്നത്. ഇതിനുശേഷം ഏകദേശം 150 കോടി വർഷത്തോളം കാലം, അതായത് 210 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 60 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ഭൂമി ഭരിച്ചത് സയാനോബാക്ടീരിയകളും ആൽഗകളും പോലെയുള്ള ഏകകോശ ജീവികളായിരുന്നു. ഏകദേശം 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആരംഭിച്ച ഫനറോസോയിക് യുഗം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുഗത്തിൻ്റെ ആരംഭഘട്ടത്തിലുണ്ടായിരുന്ന ജീവികൾക്കൊന്നും തന്നെ ഇന്നത്തെ കാലത്തിലുള്ള ജീവികളുടെ രൂപവുമായിട്ട് യാതൊരു സാമ്യതയും ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ സമുദ്രത്തിൽ മുഴുവൻ ജീവൻ വ്യാപിക്കാൻ തുടങ്ങി. ഇന്നത്തെ സ്രാവുകളുടെ പൂർവികരുണ്ടായത് ആ കാലഘട്ടത്തിലാണ്. ഒടുവിൽ ഏകദേശം 44 കോടി വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ മഹാവംശനാശം സംഭവിച്ചു. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സൗരയൂഥത്തിനടുത്ത് സംഭവിച്ച ഒരു സൂപ്പർനോവയിൽ നിന്നുമുള്ള റേഡിയേഷനുമാണ് ഈ മാസ് എക്സ്റ്റിങ്ഷന്റെ കാരണങ്ങളായിട്ട് കരുതപ്പെടുന്നത്. ഓഡോവീഷ്യൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് ഈ മഹാവംശനാശത്തിന് നൽകിയിരിക്കുന്ന പേര്. അന്നുണ്ടായിരുന്ന ഏകദേശം 85% ജീവിവർഗങ്ങൾക്കും വംശനാശം സംഭവിച്ചു. പല തരത്തിലുള്ള ചിപ്പികൾ, പവിഴപ്പുറ്റുകൾ, ബ്രാക്കിയോപോഡ്സ്, മത്സ്യങ്ങൾ തുടങ്ങി പല വർഗങ്ങളും നശിച്ചു. ഏകദേശം 50 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് കരയിലും ജീവൻ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ജീവനെന്ന് പറയുമ്പോൾ സസ്യജാലങ്ങൾ. അതിനാൽ തന്നെ കരയിലുണ്ടായിരുന്ന 45% കൂടുതൽ ജീവനും നശിച്ചു. ആദ്യത്തെ മഹാവംശനാശത്തിനു ശേഷം ജീവൻ വളരെ വേഗതയിൽ പരിണമിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് കരയിൽ. ആദ്യത്തെ ഉഭയജീവികളും ഉരഗജീവികളും ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. അതായത് ഏകദേശം 50 കോടി വർഷങ്ങൾക്കും 40 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ കടലിലാണെങ്കിൽ മീനുകളും പെരുകാൻ തുടങ്ങിയിരുന്നു. ശേഷം ഏകദേശം 37 കോടി വർഷങ്ങൾക്ക് മുൻപ് രണ്ടാമത്തെ മഹാവംശനാശം അരങ്ങേറി. ഡിവോണിയൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. 1 കോടി വർഷങ്ങളോളം കാലം ഘട്ടം ഘട്ടമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന മഹാവംശനാശമായിരുന്നു അത്. കരയിലും കടലിലുമായിട്ട് ജീവിച്ചിരുന്ന ഏകദേശം 75% ജീവജാലങ്ങൾക്കാണ് ഈ കാലത്തിൽ വംശനാശം സംഭവിച്ചത്. വംശനാശമുണ്ടായതിൻ്റെ കൃത്യമായ കാരണം വ്യക്തമായിട്ടറിയില്ല എങ്കിലും കരയിൽ സസ്യജാലങ്ങൾ പടർന്നതു കാരണം ആവാസ വ്യവസ്ഥയിലുണ്ടായ വ്യതിയാനവും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങളുമാണ് ഈ മഹാവംശനാശത്തിൻ്റെ കാരണമായതെന്നാണ് കരുതപ്പെടുന്നത്. അന്നത്തെ കാലത്തിൽ സമുദ്രത്തിലെ രാജാക്കന്മാരായിരുന്ന ഡംഗ്ലിയോസ്റ്റിയസ്, വെൻഡാസ്ട്രെഗ, ഹൈനേറിയ, ഭീമൻ നീരാളിയായ ഓർത്തോസ്റാസ്, അങ്ങനെ ധാരാളം ജീവികൾ ഡിവോണിയൻ വംശനാശത്തിൽ നശിച്ചു. ഡിവോണിയൻ വംശനാശത്തിനു ശേഷമുള്ള 5 കോടി വർഷങ്ങളെ കാർബോണിഫറസ് കാലഘട്ടമെന്നാണ് പറയുന്നത്. അതായത് 35 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 30 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടം. ഈ സമയത്തിലാണ് കരയിൽ സസ്യജാലങ്ങളും മരങ്ങളുമൊക്കെ വളരെ വേഗതയിൽ വ്യാപിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ കാലം മുതലാണ് ഭൂമിയിൽ കോൾ അഥവാ കൽക്കരി രൂപം കൊള്ളാൻ തുടങ്ങിയത്. സസ്യജാലങ്ങൾ മാത്രമല്ല ധാരാളം ജീവിവർഗങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് പ്രാണിവർഗങ്ങളാണ്. പക്ഷേ പ്രാണികളെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെയുള്ള പ്രാണികളല്ല അന്നുണ്ടായിരുന്നത്. അന്നത്തെ പ്രാണികളെല്ലാം ഭീമാകാരമായിരുന്നു. ഉദാഹരണത്തിന് മെഗാന്യൂറോപ്സിസ്. ഇതുവരെ ഭൂമിയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രാണി ഇതായിരുന്നു. തുമ്പിയുടേതുപോലത്തെ രൂപമുള്ള ഈ പ്രാണിയുടെ ചിറകുകളുടെ വ്യാസമെന്നത് 1 മീറ്ററാണ്. നായയുടെ അത്ര വലിപ്പമുള്ള ജീവികളെ പോലും തൂക്കിയെടുക്കാനുള്ള ശക്തി ഇവയ്ക്കുണ്ടായിരുന്നു. മറ്റൊരു വലിയ ജീവിയായിരുന്നു ആർത്രോപ്ലോറ. 2.5 മീറ്ററിൽ കൂടുതൽ നീളമുണ്ടായിരുന്ന ഒരു വലിയ തേരട്ടയായിരുന്നു അത്. 1 മീറ്ററോളം നീളമുള്ള വലിയ തേൽ ജീവിച്ചിരുന്നതും ഈ കാലത്തിലാണ്. അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന വലിയ തോതിലുള്ള ഓക്സിജൻ കാരണമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവികളൊക്കെ ഇത്രയും അധികം വലിപ്പം വച്ചത്. ഇന്ന് വെറും 21% ഓക്സിജൻ മാത്രമാണ് അന്തരീക്ഷത്തിൽ ഉള്ളത്. എന്നാൽ അന്ന് 35% കൂടുതൽ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വിചിത്രമായ ജീവിയായിരുന്നു ഹെലികോപ്രിയോൺ.
10 മീറ്റർ വരെ നീളമുള്ള വലിയ സ്രാവായിരുന്നു ഇത്. ഇതിന്റെ ഭീകരമായ ചക്രം പോലത്തെ പല്ലുകൾ കാണുമ്പോൾ തന്നെ പേടി തോന്നും. ഇങ്ങനെ സകല ജീവജാലങ്ങളും വളരെ സമൃദ്ധമായിട്ട് ജീവിക്കുന്നതിനിടയിൽ മൂന്നാമത്തെ മഹാവംശനാശം സംഭവിച്ചു. പെർമിയൻ ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷൻ. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത്. 2 ലക്ഷം വർഷങ്ങളോളം കാലം തുടർച്ചയായിട്ട് സംഭവിച്ച ഈ മഹാവംശനാശത്തിൽ കരയിലുണ്ടായിരുന്ന 75% കൂടുതൽ ജീവി വർഗങ്ങൾക്കും സമുദ്രത്തിലുണ്ടായിരുന്ന 95% വർഗങ്ങൾക്കും വംശനാശം സംഭവിച്ചു. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവംശനാശം ഇതായിരുന്നു. ഇത്രയും അധികം ജീവികൾ നശിച്ചതുകൊണ്ട് തന്നെ ദി ഗ്രേറ്റ് ഡൈയിങ് എന്നും ഈ വംശനാശത്തിന് പേര് നൽകിയിട്ടുണ്ട്. ഈ ഒരു ദുരന്തത്തിനു ശേഷം വീണ്ടും ഭൂമിയിൽ പഴയതുപോലെ ജീവൻ വ്യാപിക്കാൻ ഏകദേശം 2 കോടി വർഷങ്ങൾ വേണ്ടി വന്നു. സമുദ്രത്തിലാണെങ്കിൽ 4 കോടി വർഷങ്ങളും. അന്തരീക്ഷത്തിലെ താപനിലയിലുണ്ടായ ഉയർച്ചയും ആഴക്കടലിലുണ്ടായ വലിയ ഭീമാകാരമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുമാണ് പെർമിയൻ ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷനു കാരണമായത്. എന്നാൽ അതിനു പുറമെ വാൽ നക്ഷത്രമോ ഉൽക്കയോ വന്ന് പതിച്ചിരുന്നുവെന്നും സംശയിക്കുന്നുണ്ട്. പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷനു ശേഷമാണ് ട്രയാസിക് കാലഘട്ടം തുടങ്ങിയത്. 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 20 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയായിരുന്നു ട്രയാസിക് കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് വെർട്ടിബ്രേറ്റുകൾ, അതായത് നട്ടെല്ലുള്ള ജീവികൾ, കരയിൽ വളരെ വേഗതയിൽ പരിണമിക്കാനും വ്യാപിക്കാനും തുടങ്ങിയത്. ആദ്യത്തെ ഡൈനോസറുകൾ, സസ്തനികൾ, മുതലകളുടെ പൂർവികർ എന്നിങ്ങനെ പല ജീവി വർഗങ്ങളും ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. അന്ന് സസ്തനികൾ ഉണ്ടായിരുന്നെങ്കിലും അവ വളരെ കുറവായിരുന്നു. അങ്ങനെ വീണ്ടും ജീവജാലങ്ങൾ സമൃദ്ധമായിട്ട് വളരാൻ തുടങ്ങിയപ്പോഴാണ് ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ, അതായത് ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ്, അടുത്ത മഹാവംശനാശം ഉണ്ടായത്. ദി ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷൻ. വെറും 10,000 വർഷങ്ങളോളം സമയം കൊണ്ടാണ് ഈ മഹാവംശനാശം സംഭവിച്ചത്. ചരിത്രത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിച്ച വംശനാശം ഇതായിരുന്നു. പല തരത്തിലുമുള്ള ഉരഗജീവികൾ, ഉഭയജീവികൾ, സസ്തനികൾ, സമുദ്രജീവികൾ എന്നിങ്ങനെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന 75% കൂടുതൽ ജീവി വർഗങ്ങൾക്കും വംശനാശം സംഭവിച്ചു. ആഗോള താപനമാണ് ഈ മഹാവംശനാശത്തിന്റെ പ്രധാന കാരണം, ഒപ്പം കാലാവസ്ഥയിൽ വന്ന വ്യതിയാനവും. ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷനു ശേഷം ഡൈനോസറുകൾ ഭൂമിയിൽ വ്യാപിക്കാൻ തുടങ്ങി. പല തരത്തിലുമുള്ള ചെറുതും വലുതുമായ ഡൈനോസറുകൾ ഒരുപാട് കാലം ഭൂമിയെ ഭരിച്ചു. ഒരുപാട് കാലമെന്ന് പറയുമ്പോൾ ഏകദേശം 14 കോടി വർഷങ്ങളോളം കാലം. ഡൈനോസറുകൾക്ക് പുറമെ സസ്തനികളും ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഡൈനോസറുകളെ പോലെ വലിയ ജീവികൾക്കിടയിൽ അവയ്ക്ക് തഴച്ചു വളരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അഥവാ പുഷ്പിക്കുന്ന ചെടികൾ ഈ കാലഘട്ടത്തിൽ ധാരാളമുണ്ടായിരുന്നു. ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സസ്യജാല വർഗങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ രാജാക്കന്മാർക്ക് പതനം സംഭവിച്ചു. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും സുപരിചിതമായ മഹാവംശനാശം സംഭവിച്ചത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ക്രെറ്റേഷ്യസ് ടിയർഷറി എക്സ്റ്റിങ്ഷൻ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. 10 മുതൽ 15 കിലോമീറ്റർ വരെ വ്യാസമുള്ള വലിയൊരു ഉൽക്ക വന്ന് പതിച്ചതു കാരണമാണ് ഈ മഹാവംശനാശം സംഭവിച്ചത്. ഈ വംശനാശത്തിനെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡൈനോസറുകളുടെ വംശനാശം സസ്തനികളുടെ ഉയർച്ചയ്ക്ക് കാരണമായി. അവസാനത്തെ മഹാവംശനാശത്തിനു ശേഷം സെനോസോയിക് കാലഘട്ടത്തിന്റെ ആരംഭമായി. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് സെനോസോയിക് എറ. ഈ കാലഘട്ടത്തിൽ സസ്തനികൾ, പക്ഷികൾ, സസ്യജാലങ്ങൾ എന്നീ ജീവിവർഗങ്ങളെല്ലാം വലിയ തോതിൽ ഭൂമിയിലാകെ വ്യാപിച്ചു. ഭൂമധ്യരേഖ മുതൽ ധ്രുവങ്ങളിൽ വരെയും ആഴക്കടൽ മുതൽ ആകാശത്തിൽ വരെയും സസ്തനികൾ പടർന്നു പന്തലിച്ചു. ഒടുവിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ഫലമായിട്ട് മനുഷ്യനും രൂപം കൊണ്ടു. മനുഷ്യന് വളരാൻ എല്ലാം നൽകിയ പ്രകൃതി അറിഞ്ഞിരുന്നില്ല ഭാവിയിൽ അവൻ പ്രകൃതിയുടെ ശാപമായി മാറുമെന്ന്. 6-ാമത്തെ മാസ് എക്സ്റ്റിങ്ഷൻ, അതായത് ഇനി വരാൻ പോകുന്ന മഹാവംശനാശത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ ഇപ്പോൾ. ദി ഹോളോസീൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്.
പതിനായിരക്കണക്കിന് വർഗങ്ങൾ കഴിഞ്ഞ 1000 വർഷങ്ങൾക്കുള്ളിൽ മാത്രം നശിച്ചു. ഇന്ന് ഏകദേശം 40% ഉഭയജീവികളും 25% സസ്തനികളും 15% പക്ഷികളും 20% കൂടുതൽ കടൽ ജീവികളും വംശനാശ ഭീഷണിയിലാണ്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം മനുഷ്യപ്രവർത്തികളും. അടുത്ത മഹാവംശനാശത്തിനെ മനുഷ്യവർഗം അതിജീവിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.